ഇനി അങ്ങോട്ടെ ഇതുപോലുള്ള അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. തിളങ്ങാൻ കിട്ടുന്ന ഒരവസരവും വേണ്ട നോക്കണ്ട. അവർക്ക് തന്നോട് തോന്നിയ ഇഷ്ടവും ആദരവും കൊണ്ടാണ് തന്നെ ഉദ്ഘാടകയായിട്ട് ആലോചിക്കുന്നത്. നിന്നെ കിട്ടിയ അന്ന് മുതൽ ഇന്ന് വരെ എന്തെങ്കിലും സ്വസ്ഥതയുണ്ടോ നമ്മുടെ ജീവിതത്തിനിടയിൽ? വിവാഹം ഒരു വിധിയാണ് സരസ്വതി. ഒരുമിച്ച് ജീവിക്കാൻ വിധിയുള്ളവർ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഒരുമിച്ച് ജീവിക്കും. അതിന്റെ ഉദാഹരണമല്ലേ സുമിത്രയും രോഹിത്തും. പണ്ട് സച്ചിൻ ഇവിടെയുള്ള ഒരു വാക്ക് കൊടുത്താലേ ശീതളനെ അവന് വിവാഹം ചെയ്തു കൊടുക്കാന്ന്. വാക്ക് കൊടുത്ത് അന്ന് അവനെ സമീപിച്ച ആള് തന്നെയാണ് ഇന്ന് അവരോട് മോശമായി പെരുമാറിയത്. സച്ചിൻ കാണാൻ ചെന്നപ്പോ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് പെരുമാറിയ സിദ്ധുവിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്തായിരിക്കും?